നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു തുടർച്ച എന്നോണാണ് വരുന്നത്. എവിടെയാണ് നിർത്തിവെച്ചത്, എവിടെ തുടങ്ങണം, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഈ ആഴ്ച തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു സംശയം ചോദ്യം ചോദിക്കാം. അതായത്, ഇന്ദുമേനോൻ എന്തിനാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇന്ദുമേനോൻ എഴുതുന്നത് ഇന്ദുമേനോന് വേണ്ടിയിട്ട്, അവനവൻ്റെ സ്വത്വ പ്രകാശനത്തിന്, ഒരു ആത്മപ്രകാശനത്തിന്. പിന്നെ ഏതോ ഒരു കവി പാടിയില്ലേ, എൻ്റെ ശബ്ദം വേറിട്ട് കേട്ടോന്നൊക്കെ. ആ തിരുവാതിരപ്പാട്ടിൻ്റെ ഇടയിൽ എൻ്റെ ശബ്ദം വേറിട്ട് കേട്ടോ എന്ന് ചോദിച്ചതുപോലെ, ഇപ്പൊ നമ്മുടെ പൂർവികർ, ഇപ്പം എൻ്റെ എൻ്റെ മുത്തശ്ശിയുടെ പേര് വരെ എനിക്കറിയാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലുള്ള ആളെ എനിക്കറിയില്ല. അങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് നമ്മുടെ പരമ്പരകളായിട്ടുള്ള, എപ്പോഴും നമ്മുടെ സൃഷ്ടികളാണ് നമ്മുടെ അടയാളങ്ങൾ. മനുഷ്യരെ, ആ സൃഷ്ടികൾ മനുഷ്യരാകുമ്പോൾ ഒരു തലമുറ വന്നു കഴിയുമ്പോൾ പതിയെ പതിയെ നമ്മൾ വിസ്മൃതിയിൽ ആണ്ട് പോകും. നമ്മള് ഒരു യശസ് എന്നൊക്കെ പറയുന്ന, നല്ലതാവാം ചീത്തയാവാം, ഇത് വായിച്ച് പ്രാന്ത് പിടിച്ചവർ ചിലപ്പോൾ അച്ഛനും ചീത്തയും വിളിക്കണ്ടാവും. നമ്മുടെ ഒരു കാലടയാളം അത് നല്ലതോ ചീത്തയോ ഞാനിവിടെ ഉണ്ടായിരുന്നു, ഒരു ഇന്ദുമേനോൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരുടെ ഒരു പടം കണ്ടപ്പോ, ആ മാധവിക്കുട്ടിയുടെ പുതിയ മാതൃഭൂമിയിൽ മാധവിക്കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എഴുത്തും വായനയും അറിയാത്ത ഒരു ഒരു ഗോത്രവർഗ സ്ത്രീ എന്നോട് ചോദിക്കുക, ഈ അമ്മച്ചി മരിച്ചിട്ട് 10-15 കൊല്ലായില്ലേ, ഇവരെന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ ഇവരുടെ ഫോട്ടോ കൊടുക്കുന്നത്? ഈ അമ്മച്ചി മരിച്ചില്ലേ എന്ന് വെച്ചു, ആ അമ്മച്ചി മരിച്ച് 10 ആ അമ്മച്ചി തീരുന്നില്ല. അതാണ് അവരുടെ എഴുത്തിന്റെ ശക്തി എന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ എഴുതുന്ന അങ്ങനെ ചോദിച്ചാ അങ്ങനെയും പറയാം. പാഷൻ എന്നൊക്കെ പറയില്ലേ, ഇല്ലെങ്കിൽ ഉള്ളുന്ന് വരുന്ന ഒരു വിളി. എനിക്കില്ലേ മത്തി നന്നാക്കുന്നതിൽ പോലും പാഷൻ ഉണ്ട്. എനിക്കൊരു ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന, എനിക്ക് ആ ജോലിയുടെ അഡിക്ഷൻ ഉണ്ട്. ഞാനൊരു അഡിക്റ്റീവ് പേഴ്സൺ ആണ്. ഞാൻ ഇപ്പോൾ ഒരാളെ തല്ലിൽ പേൻ നോക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു 10 മണിക്കൂർ പേൻ നോക്കിത്തരും. ഞാനൊരു മീൻ നന്നാക്കുകയാണെങ്കിൽ മത്തി നന്നാക്കുകയാണ് ചോദിക്കും, ചെറിയ മീൻ നന്നാക്കുക, മണിക്കൂറുകളോളം ചെയ്യും. എന്ത് ജോലി ചെയ്യുന്നോ എനിക്ക് അതിലൊരു ഹരം കിട്ടും. ഞാൻ എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിൽ ഒരു ഹരമുണ്ട്, അത് എഴുതുന്നതിൽ ഹരമുണ്ട്, വായിക്കുന്നതിൽ ഹരമുണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലി, കീർത്താട്സിലെ ജോലി, അതിൽ നിന്നും എഴുത്തിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കിട്ടാറുണ്ട്? ഞാൻ അവിടെ എത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു 7-ാം ക്ലാസ് വരെയുള്ള ഓർമ്മയിലപ്പോൾ കടന്ന് കളിക്കുന്നത്. പക്ഷേ ഈ ദളിത് ഇഷ്യൂ ഒക്കെ എഴുതുന്ന സമയത്ത് ഇന്ദുമേനോൻ കീർത്താട്സ് ഒന്നും തന്ന ഇതല്ല. ആളുകളൊക്കെ ചിലപ്പോൾ പറയും, ആ ഈ പെണ്ണുങ്ങൾ എന്താ മേനോൻ വാൽ വെച്ചിരിക്കുന്നേ, അല്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞ ഇന്ദു എന്ന് മാത്രമുള്ള പേര് ഒരു ഒരു ഇത് മാറിയാണ്, എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഒരു ജാതി. എൻ്റെ അച്ഛൻ കോളേജിൽ നല്ല ജോലി കിട്ടിയിട്ട് സിനിമയിൽ പാടാൻ അവസരം കിട്ടിയിട്ട് അതൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞങ്ങളുടെ ബാബ രാധേട്ടൻ, രാധേട്ടൻ്റെ വീട് മാറ്റിയിട്ട് പോസ്റ്റ് തറവാടായിട്ട് സ്വത്തായിട്ട് കിട്ടി പോസ്റ്റ് ബേസിക് സ്കൂൾ, സേവാമന്ദിരം പോസ്റ്റ് ബേസിക് സ്കൂൾ ഉണ്ടാക്കിയിട്ട് കോഴിക്കോട് നഗരത്തിലെയും മലപ്പുറത്തിലൊക്കെയുള്ള ചക്ലിയ സമുദായ അംഗങ്ങളുടെയും കുറവ സമുദായ അംഗങ്ങളുടെയും ദളിത് സമുദായ അംഗങ്ങളുടെയും പിന്നോക്ക മുസ്ലിം കുടുംബങ്ങളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി വെച്ച സ്കൂളിൽ ഇത്രയും നല്ല പണവും പ്രതാപവും എല്ലാം ഒഴിവാക്കിയിട്ട്, എൻ്റെ അച്ഛൻ നല്ല ഒന്നാന്തരം പാട്ടുകാരന, അദ്ദേഹം അതെല്ലാം ഒഴിവാക്കി. അച്ഛൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് പിള്ളമാമ, പാലമാമ, യേശുദാസ്, ബ്രഹ്മാനന്ദ്, അങ്ങനെ ആ ഒരു പിന്നെ രവീന്ദ്രൻ മാഷ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ ഡിസിഷനാണ്. ഞാനൊരു 15 വയസ്സ് വരെ താമസിച്ച ഈ 11 എന്ന് പറയുന്ന സ്ഥലം ദാനഗ്രാം ഭൂമിയുടെ ഈ സൈഡിലാണ്. അവിടെയുള്ള ഇതെല്ലാം ദളിത് സമുദായ അംഗങ്ങളാണ്. ഒരു പെട്ടെന്നൊരു ദിവസം രാവിലെ എനിക്ക് ആയി കീർത്താട്സിൽ വന്നുള്ള സാധനമല്ല, അത് എൻ്റെ അച്ഛൻ സ്വാംശീകരിച്ച സാധന. ഒരു പക്ഷേ എൻ്റെ അച്ഛൻ്റെ മോളല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത് ഉണ്ടാവുമെന്ന് അറിയില്ല. അത്ര അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നിലപാടോ അങ്ങനൊന്നും അമ്മയ്ക്ക് അറിയില്ല, അമ്മയ്ക്ക് അതൊന്നും അറിയില്ല. അച്ഛൻ അങ്ങനെയല്ല, അച്ഛന് വളരെ കൃത്യമായ തീരുമാനങ്ങളുണ്ട്, കൃത്യമായ രീതികളുണ്ട്. അത് ഞാൻ ഈ എൻ്റെ കഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എന്താ പറയുക, ആ നാട്ടിലെ എന്താ കോളനി എന്ന് പറയുന്ന അതിൽ വളർന്ന ആളാണ് ഞാൻ. എന്താ എൻ്റെ മലപ്പുറത്തെക്കുറിച്ചും എൻ്റെ സങ്കേതങ്ങളെക്കുറിച്ചും ഞാൻ വളരെ അഭിമാനപൂർവ്വമാണ്. എൻ്റെ അച്ഛനും അമ്മയും രാവിലെ 5 മണിക്ക് പോയി എന്നെ വളർത്തിയത് എൻ്റെ ആശാരി മാമയും ദേവകി വലിയമ്മയും ചേർന്നിട്ടാണ്. അതായിരിക്കും ഈ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്
എൻ്റെ ഭാഷയ മൈ ഓൺ ലാംഗ്വേജ്. എനിക്ക് നീളാനദിയും പുന്നയൂർക്കുളം ഒന്നുമില്ല, എനിക്കിൻ്റെ മലപ്പുറം ഭാഷയുള്ളൂ. പിന്നെ അത് അതൊരു ഭയങ്കര അതെൻ്റെയാണ്. എനിക്ക് എന്നെ ഞാൻ കരയുന്ന എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ കരയുന്ന എന്തൊക്കെയോ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മോൻ ചോദിക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ പഴയ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മോൻ പറയാം, അമ്മ അങ്ങനെയല്ലേ അമ്മമ്മ മരിച്ചപ്പോൾ കരഞ്ഞത്. ആ കരയുമ്പോൾ വികാരം വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുമ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ഇത് വിട്ടിട്ടുണ്ട് മലപ്പുറം ഭാഷ വരും. ദാറ്റ്സ് മൈ ഓൺ ലാംഗ്വേജ്, എൻ്റെ ലാംഗ്വേജ് ഓഫ് എക്സ്പ്രഷൻ. വേറെ ഒരു വിസ്മയിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയലൻസ് കഥകളിലും നോവലിലും എല്ലാം വളരെ പോയറ്റിക്കായിട്ടാണ് വയലൻസിനെ എഴുതപ്പെട്ടതെന്ന് എൻ്റെ ഒരു അബ്സർവ് ഞാൻ എനിക്ക് വായിച്ചപ്പോൾ അനുഭവപ്പെട്ടാണ്. വയലൻസ് ഇപ്പം കഥകളിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലം ആണ് ഇപ്പം. അതിനൊരു തുടർച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നു പ്രമോദ് രാമൻ തൊട്ട് ഫ്രാൻസിസ് നെറോണ, ഇനിയിപ്പോൾ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളും വയലൻ്റായിട്ടുള്ള കഥകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ദുമേനോൻ്റെ കഥകളിലെ വയലൻസ് എന്ന് പറഞ്ഞാൽ വളരെ പോയറ്റിക്കായിട്ടാണ് അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. റോ ആയിരിക്കാമെങ്കിലും അതിൻ്റെ എഴുത്ത് രൂപത്തിൽ അത് വളരെ പോയറ്റിക്കാണ്. ഇതെന്താ, ഇത് അത് ബോധപൂർവം ചെയ്യുന്നതാണോ അതോ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണോ? ഞാനായിട്ട് പുതിയ വയലൻസ് ഒന്നും എഴുതി വെക്കുന്നില്ലല്ലോ. ഇവിടെ കാണുന്ന വയലൻസ് അല്ല എൻ്റെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക. പോയറ്റായ ആള് കവിത എഴുതുമ്പോൾ അതിൽ വയലൻസ് വരും. ഞാൻ ശ്വസിക്കുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ അറിയുന്നത്, വയലൻസ് എനിക്ക് നേരെ നടക്കണം എന്നില്ല. എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് നേരെ നടക്കുന്ന വയലൻസ് അതിനെനിക്ക് മനസ്സിലാവും. ഞാൻ മലപ്പുറത്തൊരു കോയക്കുട്ടിയാണ് ശരിക്കും പറയാം. അങ്ങനെ എന്നെ അതെന്ന് പറഞ്ഞാൽ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ സ്റ്റേറ്റുകാരനും അമ്മ കോഴിക്കോട്ടുകാരിയും. അപ്പൊ നമ്മളെ എപ്പോഴും നീയൊക്കെ സ്റ്റേറ്റ് അല്ലേ അങ്ങനെ പറയും. അങ്ങനെ പറയാതെ നീയൊക്കെ എൻ്റെ കൂടെയുള്ളതാണ്, ജിൻ്റെ പുരയിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മുസ്തഫയും മൈമൂനയും അല്ലെങ്കിൽ എന്താ പറയുക പ്രജിതയും അവരൊക്കെ ഉള്ള ഒരു ലോകമാണ് അതെൻ്റെ എന്ന് പറയുന്നത്. പക്ഷെ ആ ലോകത്ത് വയലൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മരത്തെ ഈ സാധനം ഉണ്ടല്ലോ, നൊസ്സും വിഷാദവും ഡിപ്രഷനും അതൊക്കെ നെഗറ്റീവാണ്. പിന്നെ ഈ ഉറക്കമില്ലായ്മയും സ്ട്രെസ്സും ഇതൊക്കെ എഴുത്തിൽ വരും. അപ്പൊ വയലൻസ് എഴുതുമ്പോൾ എന്റെ ഒരു പഴയ സംശയം എന്താന്ന് വെച്ചാൽ, ഇതെല്ലാം പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഡിസീസസ് ഒക്കെ തന്നെയാണിത്. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അതിനൊക്കെ പേരൊക്കെ കൊടുത്തിട്ട്. എനിക്ക് ഇന്ദുമേനോനായിട്ട് സംസാരിച്ചിരിക്കുമ്പം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അനുഭവിച്ച ഒരു വ്യക്തിയാണ് എന്ന് എവിടേക്കോ തോന്നാൻ തുടങ്ങുന്നുണ്ട്. അതല്ലേ വലിയ പേര് പറഞ്ഞ ആൾക്കാരെ ഞെട്ടിക്കുക എന്നുള്ളതാണല്ലോ ഒരു പുതിയൊരു തന്ത്രം. അതെന്ന് വെച്ചാൽ വല്ലാത്ത ദാരുണമായിട്ടുള്ള ഒരു ആഘാതങ്ങൾ മനസ്സിന് ഏറ്റിട്ട്. എനിക്ക് വലിയ വലിയ ആഘാതം സാധാരണ മനുഷ്യന്മാർക്കൊക്കെ ഏൽക്കുന്ന ആഘാതങ്ങളും മുറിവുകളും ഒക്കെ എനിക്ക് ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ മറ്റേ സാധനങ്ങളൊക്കെ നല്ല ഡിപ്രഷനൊക്കെ ഉള്ളതുകൊണ്ട് കരയാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പട്ടിയുടെ തലയിൽ ഒരു തേങ്ങ വീണാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് എൻ്റെ അവസ്ഥ. ഇത് ഓൾറെഡി കുറച്ച് ആർട്ടിസ്റ്റിക്കാണ്, കുറച്ച് അയ്യോ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഓഫീസിൽ വിജിലൻസ് കേസ് ചെയ്യുമ്പോൾ അവരോട് എനിക്ക് ഭയങ്കര ഒബ്ജക്റ്റീവ്ലി ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. സബ്ജക്റ്റീവ്ലി അയ്യോ ഇവർ കരയുന്നല്ലോ എന്ന് ഞാൻ എണീറ്റ് പോകും. ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഫീലാവും, ഞാൻ ഭയങ്കര ഇമോഷണലായ ജീവിയാണ്. ഈ കോൺട്രഡിക്ഷൻസ് ഒക്കെ തന്നെയായിരിക്കും നമ്മൾ പോലും അറിയാണ്ട് ചിലപ്പോൾ കഥകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, അങ്ങനെ ആവാൻ സാധ്യതയുണ്ടല്ലോ. കാരണം മുമ്പേ പറഞ്ഞ ഈ വയലൻസ് ഇല്ലേ, ഇന്ദുമേനോൻ്റെ കഥകളിൽ നമ്മൾ പറഞ്ഞ പോയറ്റിക്കായിട്ടുള്ള വയലൻസ് ഡെപ്പിക്റ്റ് ചെയ്യുന്ന അതേ ഇന്ദുമേനോൻ തന്നെയാണ് ഇപ്പുറത്ത് പ്രണയത്തെപ്പറ്റി എഴുതുന്ന സമയത്ത് അതൊരു വളരെ സട്ടിലായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ വല്ലാത്ത അവസ്ഥകളിലൂടെ എല്ലാം നമ്മളെ എഴുത്തുകാരൻ വായനക്കാരനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് നമുക്ക് തോന്നും വയലൻസും പ്രണയവും രണ്ടും രണ്ട് ഓപ്പോസിറ്റ്സ് അല്ലേ എന്ന് തോന്നുമ്പോൾ അതിനെ ഒന്നാക്കി കൊണ്ടുവരുന്നുണ്ട്. രതിയും യുദ്ധവും ഒന്നാണ്. യുദ്ധം എന്ന് പറയുന്ന രതി എന്ന് പറയുന്നത് ഒരേ സാധനമാണ്. അൾട്ടിമേറ്റ്ലി അതിന്റെ മിത്തിയും എടുത്ത് നോക്കുമ്പോൾ രണ്ടും ഒന്നാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരു സാധനം എന്താ അറിയോ, എന്തിനകത്തും ഒരാഴമുണ്ട്. ആഴം എല്ലാരും ചോര നേരുന്നു, എനിക്ക് ആ ചോര അതിൽ അതിൻ്റെ ഒരു മെഴുക്ക് ഉണ്ടല്ലോ ചോരേൻ്റെ മുകളിൽ മെഴുക്ക്, അതെനിക്ക് ഫീൽ ചെയ്യും.
അങ്ങനെ അങ്ങനത്തെ ഡീറ്റെയിൽസ്. അപ്പോൾ ഒരു ഒരു പൂവ്, ഒരു വേറെ റോസാപ്പൂ കണ്ടാൽ എനിക്ക് അതൊരു രക്തനിറമുള്ള റോസാപ്പൂവായിട്ട് എനിക്ക് തോന്നാം, ഫീൽ ചെയ്യാം. അത് എന്ന് പറയുന്നത് അതാണ് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു എലമെൻ്റ്. അത് അതിപ്പം യുദ്ധം കാണുമ്പോഴും വയലൻസ് കാണുമ്പോഴും ആ ഒരു പോയറ്റിക്കായ സ്പർശം ഉണ്ടാവുകയിരിക്കാം, അതായിരിക്കാം. അതാണ് ആദ്യം എഴുതി തുടങ്ങിയപ്പം പോയട്രി പോയട്രി ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുതും. അതൊക്കെ എന്ത് വേസ്റ്റ് പോയട്രി ഇപ്പ, അതിപ്പോഴും ഞാൻ എഴുതും. ഇടയ്ക്ക് ഒരാൾക്ക് കവിയാവണ്ടേ, എന്റെ ഇന്ദുമേനോന് കവിത എഴുതുന്നത്. കവിയാവാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇന്ദുമേനോന് എഴുതിയ ചെറുകഥകൾ മുറിച്ച് 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 ഇങ്ങനെ നേരത്തി വെച്ച് കഴിഞ്ഞാൽ അതൊരു കവിതയാണ്. കവിത എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള പണിയാന്നൊക്കെ തോന്നി. എനിക്ക് അറിയില്ല, കവിത ഞാൻ കവിത എഴുതിയാലും കഥയാണ്, ഞാൻ കവിത എഴുതിയാലും കഥയാണ്. അതാണ് വലിയ, ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനീ വെറുപ്പിക്കുന്ന മനുഷ്യന്മാരെ, നല്ല കവികളുണ്ട്, ഇഷ്ടം പോലെ നല്ല കവികളുണ്ട്, അവരെ എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നാട്ടുകാരടിക്കാൻ പോലല്ലേ നമ്മള്. അല്ല, ഞാൻ ഈ കോംപ്ലിമെന്റ്സ് മാത്രം തന്നോണ്ടിരിക്കുന്ന ആളാന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നു. അല്ല അല്ലേ, സമാധാനം. ഈ നോവലിലായാലും 400 പേജ് കവിതയാണെന്ന് പറഞ്ഞാൽ എനിക്കത് ശരിയാന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അവിടെ നിന്ന് ഞാൻ വരാം. ഈ 400 പേജുള്ള കപ്പൽ എഴുതിയ ഇന്ദുമേനോൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ നോവൽ എഴുതുമ്പം അത് ഏകദേശം ഒരു 60 പേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എഴുത്തിന്റെ വലുപ്പത്തെ പറ്റി ധാരണ പൊതുവെ കുറവാണ്. എഴുതാൻ എഴുതുന്നു അത്രേ ഉള്ളു, ഇത്ര പേജ് അങ്ങനൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ട്രൂ കോപ്പിയിൽ എന്റെ കഥ എന്റെ പെണ്ണുങ്ങളെ എഴുതുമ്പോ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെത് വായിക്കുന്ന പെണ്ണുങ്ങൾ 45 മിനിറ്റ് വായിക്കുന്നു, 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ. തൊട്ടപ്പുറത്ത് ആത്മകഥ എഴുതുന്ന ആളുടേത് 12 മിനിറ്റ്. അപ്പം ഞാൻ നോക്കും 12 മിനിറ്റ്, 45 മിനിറ്റ്. അപ്പം അത് കൂടുതലുണ്ട്. പക്ഷെ എനിക്കിത് രണ്ടും വായിക്കുമ്പോൾ ഒരേ വലുപ്പമാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഇപ്പോൾ പുസ്തകമാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പം ഇതേപോലെ എനിക്ക് ഇതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു നല്ല എഡിറ്ററല്ല, ഞാൻ ഒരു നല്ല ഒരു എഡിറ്റർ ഒന്നുമല്ല. എനിക്ക് ശരിക്കും നല്ലൊരു എഡിറ്ററൊക്കെ കിട്ടിയ, ഒരു സ്ക്രിപ്റ്റ് ഡോക്ടറിനെയൊക്കെ കിട്ടിയാൽ നല്ലതാ. എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു ഒരു എഡിക്ഷൻ, ഈ ഒരു രതി, അതെന്തിലുണ്ട്, ഒബ്സഷൻ പോലെ ഉണ്ട്. അതായത് ഇപ്പൊ ചെത്തിമ എനിക്ക് ഇതിനൊന്ന് വെട്ടിച്ചെറുതാക്കി തായോ പറഞ്ഞിട്ട് ഒരാളൊരു 2 പേജുള്ള സാധനം എനിക്ക് തന്ന, ഞാൻ 5 പേജുള്ള ഒരു സാധനം നല്ല ആക്കിയിട്ട് കൊടുക്കും വീണ്ടും അപ്പോഴും കൂടി. അതുകൊണ്ട് ഞാൻ ഒരു ഘട്ടെത്തുമ്പോൾ ഞാൻ എഡിറ്റിംഗ് നിർത്തും. അപ്പം എനിക്ക് സത്യത്തിൽ നല്ലൊരു എഡിറ്ററിനെ കിട്ടണമെന്നൊക്കെ ആശയുണ്ട്. അങ്ങനെ എനിക്കിതെല്ലാം ഒരേപോലെ ഫീൽ ചെയ്യുന്നു, ഇത് അറിയില്ല. സ്ക്രിപ്റ്റുകൾ ചെയ്തിട്ടില്ലേ? 3 സ്ക്രിപ്റ്റോളം കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും അനുഭവം എന്തായിരുന്നു? അനുഭവം എന്താണ്, ഞാൻ ഇപ്പൊ ലാസ്റ്റ് മറ്റേ ആ കോവിഡിന്റെ കുറെ നാൾ മുമ്പ് തമിഴ് ശ്രീപതി പത്മനാഭ എന്നാണ് എന്റെ തമിഴ് ട്രാൻസ്ലേറ്ററിന്റെ പേര്. അപ്പൊ പുള്ളി തമിഴിലുള്ള ഏതൊരു ഡയറക്ടറുമായിട്ട് ഒരു നാ മുത്തുകുമാർ പറഞ്ഞിട്ട് പാട്ട് പാടുന്ന ആളുണ്ടായിരുന്നു. ഞാൻ 2-3 തവണ കോയമ്പത്തൂരൊക്കെ പോയി സംസാരിച്ചു. 3 കഥകള്, ഹിജഡയുടെ കുട്ടി, ആദിയിൽ ജാരനുണ്ടായി, പിന്നെ ഏതായിരുന്നു, ഈഡിപ്പൽ കോംപ്ലക്സ്. പിന്നെ അതുപോലെ ഞാൻ തന്നെ എഴുതിയ ഒരു ബാലകഥയുണ്ട് ക്ലോൺ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഒരൊറ്റ ദിവസത്തിലേക്ക് മാറ്റിയിട്ട് 1-2 ദിവസത്തിലേക്ക് ആക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് ആയില്ല, കഥയൊക്കെ നല്ല ഇതായിട്ട് ഡീറ്റെയിൽഡായിട്ടെല്ലാം പറഞ്ഞ് ഡിസ്കസ് ചെയ്ത്. അപ്പം പിന്നെ ശ്രീപതി പത്മനാഭയും പൊടുന്നനും മരിച്ചുപോയി, ഞാൻ മുത്തുകുമാറും മരിച്ചുപോയി. എനിക്ക് പിന്നെ ഡയറക്ടറായിട്ട് പരിചയമൊന്നുമില്ല. ഒക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് കോവിഡിന്റെ സമയത്ത് OTT പ്ലാറ്റ്ഫോമിൽ സൂപ്പർ ഡീലക്സ് സിനിമയുടെ പേര്, യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ബുക്ക് ആൻഡ് യു റീഡ്. പടം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. നിങ്ങൾ ആദിയിൽ ജാരനുണ്ടായി എന്നുള്ള കഥയാണ് ഫസ്റ്റ്. ഒരു ഒരു പഴയ കാമുകിയുടെ വീട്ടില് പിന്നെ ജാരൻ വരുന്ന എന്നിട്ട് ജാരൻ വീണ് മരിക്കുന്നത് വരെയാണ് എന്റെ കഥ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇയാളെ ഫ്രിഡ്ജിൽ വെക്കുന്നത്, അടിച്ചു വെക്കുന്നത്, അങ്ങനത്തെ സാധനങ്ങളല്ല, കൈ ഒടിക്കുന്നത്. പിന്നെ വേറെ വെച്ചാല് അമ്മയുടെ ഒരു നീല ചിത്രം മകൻ കാണുന്നത്, മകന്റെ സുഹൃത്ത്, അങ്ങനെയുള്ള ഒരു ഭർത്താവ്, ആ സ്ത്രീയുടെ ഭർത്താവ് ജോലിക്കൊന്നും പോവാതെ യഹോവ സാക്ഷ്യം ആയിട്ട് മരത്തിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു അയ്യോ കർത്താവെ എന്നെ രക്ഷിക്കുന്ന, അതാണ് ഈഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ആ കഥയും അതിനകത്തുണ്ട്. സൂപ്പർ ഡീലക്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ എവിടെയും ക്രെഡിറ്റ്സിൽ ഒന്നുമില്ല. അപ്പൊ പണ്ടൊക്കെ സിനിമ ചെയ്ത് തുടങ്ങിയിരുന്ന സമയത്ത് ഉള്ള പോലെ തന്നെ ഇപ്പൊ എന്താണ് ഇത്, ഭയങ്കര ഒരു ട്രിക്ക്, ഒരു
വല്ലാത്ത ലോകാണ്. എനിക്ക് ഉണ്ടായിരുന്ന ലിങ്ക് ശ്രീപതിയാണ്. ശ്രീപതി മരിച്ചു പോയി കഴിഞ്ഞാലും ആ കഥ എന്റെയാണ്. അതിന്റെ ഞാൻ നോക്കുമ്പോ സംവിധായകൻ തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരനും. സംവിധായകൻ തന്നെയാണ് അതിന്റെ എഴുത്തുകാരനും. എനിക്ക് കേസ് കൊടുക്കാമായിരുന്നില്ലേ ആ കോവിഡിന്റെ സമയത്ത്. ഞാൻ എന്ത് കേസ് കൊടുക്കുന്ന വൃദ്ധനായിട്ടുള്ള എൻ്റെ അച്ഛൻ അത്ര സിവിയർ ആയിട്ട് ഞാൻ ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ കൊണ്ടുപോകുന്ന അത്ര ഭയന്ന് ഭയന്ന ഡെയിലി ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് കേസ്, ഞാൻ വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ സിനിമ ചെയ്യണം. ഇനിയിപ്പോൾ എനിക്ക് അപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ ട്രൈബൽ സ്റ്റഡീസ് ആണ്. അതിൽ തന്നെ ട്രൈബൽ ഷാമനിക് ഡിസ്കോഴ്സസ് ആണ്, ഷാമനിക് ഡിസ്കോഴ്സസ് ആൻഡ് റിലീജിയസ് കൾട്ട് അമംഗ് ട്രൈബ്സ് പറഞ്ഞിട്ട്. എനിക്ക് ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിശ്വാസിയൊന്നുമല്ല, ഞാൻ അഗ്നോസ്റ്റിക് ആയാളാണ്. ഭൂതമുണ്ടോ പ്രേതമുണ്ടോ ദൈവമുണ്ടോ എന്ന് പോലും കേരള ഉണ്ടെങ്കിൽ നന്നായി, ഭൂതാണെങ്കിലും പ്രേതാണെങ്കിലും. ചില കഥാപാത്രങ്ങൾ അങ്ങനെ ഒരു ഒരു ജിന്നും ഭഗവതിയും തമ്മിലുള്ള ഒരു സങ്കരം പോലെയൊക്കെ എനിക്കും ചിലപ്പോൾ വായിക്കുമ്പോ ഒക്കെ തോന്നാറുണ്ട്. ജിന്ന് അവിടെ ഉണ്ട്, സ്ഥിരം ഉണ്ട് ജിന്ന്. ഖബർ കുഴിയുടെ അകത്ത് ജിന്നിന്റെ ഇതിലേക്ക് പോവാൻ കോട്ടയുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഖബർ കുഴി ചാടി, നല്ല മഴ, എനിക്ക് കയറാൻ പറ്റില്ല, തിരിച്ചു വരാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. മഴ പെയ്തിട്ട് കൊഴുത്തറ്റം വെള്ളമായി. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കിടക്കുന്നു, എനിക്ക് ഇരിക്കാൻ എനിക്ക് ഉറക്കം വരണ്ട. എന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, വെള്ളമാണ് കബർക്കുഴിയിൽ. അവസാനം പിന്നെ ആ കബർ കുത്തണ കൊയൊക്കെ അങ്ങാണ്ട് വന്ന് നോക്കിയപ്പോൾ ഇത് വരണം. കാണുന്നൊരു തലമുറയാണല്ലോ ഇപ്പോഴുള്ളത്, ഇല്ലെങ്കിൽ കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലേക്ക് പിറന്നു വീണൊരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ എഴുത്തിൻ്റെ മാസ്മരികതയെക്കാളും കൂടുതലും കാഴ്ചയുടെ മാസ്മരികതയായിരിക്കും ഇഷ്ടപ്പെടുക. അതുകൊണ്ടായിരിക്കുമോ പുതിയ എഴുത്തുകാർ വിഷ്വലായിട്ട് കഥകളെ സമീപിക്കുന്നത് എന്നുള്ള ഒരു സംശയം തോന്നുന്നു. എഴുതിയാലൊന്നും കാശൊന്നും അല്ല, ബലങ്ങനെ കിട്ടുന്നുണ്ടാവില്ല. നല്ല വർക്ക് ഓഫ് ആർട്ടാണ് എഴുത്ത്. പക്ഷേ രണ്ടാമത്തെ ലെവലില് ആത്മപ്രകാശനത്തിന്റെ അപ്പുറത്തേക്ക് റിവാർഡായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ ഒന്നും എഴുത്തു നിന്ന് വലിങ്ങനെ കിട്ടുന്നുണ്ടാവില്ല. അതിന് സിനിമ പോലെയുള്ള ദൃശ്യമാധ്യമങ്ങളിലേക്ക് പോകണം. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കും ആളുകൾ കൂടുതൽ വിഷ്വലായിട്ട് തങ്ങളുടെ കഥകളെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടാവാം. ആയിക്കോട്ടെ എന്നുള്ള, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു സിനിമാക്കാരൻ ഇരിക്കണ മാതിരി ആയിരിക്കണം ആയിരിക്കാം. ഐ എം നോട്ട് ഷുവർ. അതാവാം, പുതിയ കഥകളിലൊക്കെ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ ജിംഷാറിനോട് ഞാൻ പറയുന്നുണ്ട്, എന്താടോ ഇങ്ങനെ എഴുതി വെക്കുന്നത്, ഇത് ശരിക്ക് ഒരു ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള സാധനമാണല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് ജിംഷാറിനോട് പറഞ്ഞു. അവൻ ഒന്ന് രണ്ട് കഥകൾ വായിച്ചപ്പോ, അപ്പൊ അവൻ അവൻ ആ മൂവിയുടെ ഉള്ളിൽ തന്നെയാ. അതുകൊണ്ടാണ് അവന് അവൻ അങ്ങനെ വരുന്നത്. അവന്റെ കാഴ്ചകളെല്ലാം സിനിമയുടെ കണ്ണിലൂടെയാണ്. നമ്മളെ എഴുത്ത് മാത്രമാകുമ്പോൾ അതിൻ്റെ ഒരു കണ്ണുണ്ടാവും. ഞാനൊരു സ്റ്റീരിയോടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം എഴുതി തുടങ്ങുന്ന കുട്ടികളോട് ഇന്ദുമേനോൻ എന്ന എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റർക്ക് എന്തെങ്കിലും ടിപ്സോ അനുഭവങ്ങളോ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? സ്ഥിരം സ്റ്റൈൽ ക്വസ്റ്റ്യൻ ആണ്, എനിക്കറിയാം. എഴുത്ത് എഴുത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരും. ഒന്ന്, നമ്മൾ ജൈവികമായ ചോദനയിൽ ഇന്നേറ്റ് ആയിട്ടുള്ള പ്രതിഭ, അങ്ങനത്തെ എഴുത്താറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചങ്ങമ്പുഴയെ പോലെയുള്ളൊരു ഒരു റൈറ്റർ പ്രതിഭയാണ്, അങ്ങനത്തെ ഒരുപാട് റൈറ്റേഴ്സ്. എന്നാൽ ചില ആളുകൾ പാണ്ഡിത്യം കൊണ്ട് എഴുതും, ഇതിൽ തന്നെ ഇരുന്ന് കിടന്ന് പഴകി എഴുതാക്കി. ഇതിൻ്റെ ടെക്നിക്ക്, കഥയുടെയൊക്കെ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞ് എഴുതുന്ന ആൾക്കാരുണ്ട്, അല്ലെ കവിത എഴുതുന്ന. ഉള്ളൂര് അതിനൊരു ഉദാഹരണമാണ്. ഉള്ളൂര് ഭയങ്കര അദ്ദേഹത്തിൻ്റെത് ഒരു പാണ്ഡിത്യത്തിൽ നിന്നും, പാണ്ഡിത്യം കൊണ്ടാണ്, ഹാർഡ് വർക്കാണ്. പക്ഷെ ഇത് പുതിയ കാലം ഹാർഡ് വർക്കിന്റെ കാലമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രതിഭയൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. മലയാളി എഴുത്തുകാര് ഇപ്പം ഇന്റർനാഷണൽ സീൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരുപാട് തർജ്ജിമകൾ വരുന്നുണ്ട്, ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻസ് ഇപ്പം നന്നായി വരുന്നുണ്ട്. അപ്പം ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം എം മുകുന്ദൻ്റെ ഡൽഹി എ സോളിലോക്കി അല്ലേ, അതിന് ജെ സി ബി പ്രൈസ് ഒക്കെ കിട്ടുണ്ടായി. ഇന്ദുമേനോൻ്റെ ഞാനൊരു ഇംഗ്ലീഷ് പുസ്തകം വായിച്ചത് ലെസ്ബിയൻ കൗ ആൻഡ് അതേ സ്റ്റോറീസ് എന്നുള്ള അസാധ്യമായിട്ടുള്ളൊരു ട്രാൻസ്ലേറ്റഡ് വർക്ക് ആയിട്ട് അനുഭവപ്പെട്ടത്. കാരണം പൊതുവേ നല്ല വർക്ക് ഇൻ ട്രാൻസ്ലേഷൻ വരുമ്പം
സ്ഥിരം പറയുന്ന ഒരു ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ, നഷ്ടപ്പെട്ടു പോകാറുണ്ട് പലതും അതിൽ. പക്ഷേ ഈ കഥകളിൽ അത് അധികം അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത്. നന്ദൻ നന്ദകുമാർ, കെ നന്ദകുമാർ വള്ളത്തോളിന്റെ പേരക്കുട്ടിയാണ്. അപ്പൊ ഇദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഹാർഡ് വർക്കാണ്. അതതിൽ കാണാനുണ്ട്. ആ അദ്ദേഹം എന്നോട് ഈ കുട്ടി എന്താ ബയോളജിയാണോ പഠിച്ചത്? മിണ്ടാമണ്ടിക്കായ, മറ്റേ അല്ല പൂച്ചക്കുട്ടിക്കായ, പിന്നെ ഒടിച്ചൂത്തി, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ എൻ്റെ ഈ പഴയ 11 നാട്ടിലേക്ക് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. ആ അങ്ങനെ ഓരോന്നിലും പ്രയത്നം. അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അല്ലേ. സാധാരണ ട്രാൻസ്ലേറ്റേഴ്സ്, നോർമലി എല്ലാവരുടെയും സോ കോൾഡ് ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ എൻ്റെ ഒരുപാട് വർക്ക് കൊണ്ടുപോയിട്ട് പരാജയപ്പെട്ടവരാണ്. നമുക്ക് എന്തുകൊണ്ട് കപ്പൽ ചെയ്യുന്നുണ്ട്? അത് അത്ര എളുപ്പമാണ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിലാപാര പാണ്ഡിത്യം മാത്രം പോരെ, നല്ല വട്ട് വേണം. പിന്നെ അത് ആ ഒരു രീതിയിൽ ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ദുവിൻ്റെ കഥകളും നോവലും എല്ലാം റീച്ച് വേണം, ഇനി എന്തായാലും വേണം. കാരണം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് പാടി പുകഴ്ത്തപ്പെടുന്നുണ്ട് അല്ലേ. അപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നില്ല, അയ്യോ എൻ്റെത് വന്നിരുന്നു. സമയമുണ്ട്, നേരത്തെ പറഞ്ഞ അതേ വാചകം ഞാൻ അങ്ങോട്ട് പറയട്ടെ. എഫേർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ 3-4 തവണ ഇവിടെ ഉപയോഗിച്ചല്ലോ. ഇതിനൊരു ഒരു ചെറിയൊരു എഫേർട്ട് കൊടുക്കുന്നേ, അറിയട്ടെ, ലോകം അറിയട്ടെ. കേരളത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു എഴുത്തുകാരിയായിട്ട് അങ്ങനെ ചുരുങ്ങേണ്ട ആവശ്യമുണ്ടോ? എന്തിനത്? നമ്മുടെ ഉള്ളില് തീ ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ ചുരുങ്ങൊന്നുമില്ല, അത് കത്തി ഇങ്ങനെ പിടിച്ചോളും. അതിനൊരു സമയം നമ്മളിപ്പോ ധൃതി പിടിച്ചിട്ട് ഇപ്പൊ എന്താണ് എന്നുള്ള അങ്ങനെ അങ്ങനത്തെ ഒരു ഞാൻ ഐ എം നോട്ട് എ ഫുൾ ടൈം റൈറ്റർ. നിങ്ങൾ എന്റെ കൂടെ എഴുതുന്ന സമകാലികരായ ആളുകൾ ഒന്നുകിൽ മുഴുവൻ സമയ എഴുത്തുകാരോ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിനൊപ്പം എഴുത്തുതാക്കിയവരോ, അല്ലെങ്കിൽ കോളേജ് അധ്യാപനത്തിനൊപ്പം എഴുത്താക്കിയവരാണ്. അല്ലാതെ എൻ്റെ പോലത്തെ ഒരു ജോലി ചെയ്യുന്ന ആളാണോ? എൻ്റെ മുന്നിൽ വരുന്ന ഒരു വിജിലൻസ് കേസിലെ ആൾക്ക് അയാൾക്ക് ആ ജാതി സർട്ടിഫിക്കറ്റ് കറക്റ്റ് സമയത്ത് നമ്മൾ കേസൊക്കെ ചെയ്ത് കൊടുത്താൽ അയാൾക്ക് ആ ജോലി കിട്ടുമെന്ന് പറയുന്നതിനേക്കാളും വലുതല്ല ഒരു കഥയും. ഒരു മനുഷ്യൻ്റെ റൈറ്റ് അവിടെ ശരിയാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുക, അതാണ് ഏറ്റവും നല്ല കഥ എഴുത്ത്, ഏറ്റവും നല്ല എഴുത്ത്. എനിക്കും ആശയുണ്ട്. ഇന്ദുമേനോന്റെ കഥകളിലും എഴുത്തിലും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആത്മാർത്ഥത എന്ന് ഞാൻ പറയട്ടെ, അത് ഈ ഇൻ്റർവ്യൂവിലും എനിക്ക് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഏതായാലും ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയതിലും അതിനൊരു വേദി ഒരുക്കി തന്ന ദൂരദർശനോട് നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ബൈ. താങ്ക് യു.